എല്ലാ ആനന്ദ ടിവി പ്രേക്ഷകർക്കും നമ്മുടെ രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. അടപ്രഥമനാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അടപ്രഥമൻ എല്ലാവരും തയ്യാറാക്കും, പക്ഷെ ഇതിന് എന്താണ് പ്രത്യേകത എന്നല്ലേ, ഇത് തയ്യാറാക്കിയെടുക്കുന്ന വിധം പ്രത്യേകത രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. തിരുവിതാംകൂർ രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ അടപ്രഥമൻ തയ്യാറാക്കുന്നതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അടപ്രഥമന് നമ്മളിപ്പോ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് അടയാണ് കേട്ടോ. അടയാളം അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് ഈ കപ്പിലാണ് എടുത്തിരിക്കുന്നത്. നേരത്തെ ഞാൻ വേവിച്ച് വെച്ചത് കൊണ്ടാണ് കാണിക്കാൻ പറ്റത്തത്, അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അട വേവിക്കാൻ എല്ലാവർക്കും അറിയാം, ഒരുപാട് വെള്ളത്തിൽ വേണം അട വേവിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരുപാട് കുറുകിയിട്ട് ഒട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അട വേവിക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. 2 കപ്പാണെന്നുണ്ടെങ്കിൽ 4 കപ്പ് വെള്ളം ഒഴിച്ച്, ധാരാളം വെള്ളം ഒഴിച്ചിട്ട് വേണം അട നന്നായിട്ട് വേവിച്ചെടുക്കാനായിട്ട്. അങ്ങനെ വേവിച്ച് ഞാനിങ്ങനെ വാർത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് ചൗരിയാണ്. പായസത്തിന് നമ്മൾ ചൗരി ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേക സ്വാദും പിന്നെ തിക്നെസ്സും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കൂടെയാണ്. ഞാനിപ്പോൾ ചൗരിയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ഒരുപാട് വെള്ളത്തിലാണ് വേവിച്ചെടുക്കേണ്ടത്. ഞാനിപ്പോൾ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1.5 കപ്പ് അടയ്ക്ക് 1/2 കപ്പ് ചൗരിയാണ് അളവ് എന്ന് പറയുന്നത്. ആ അളവിലാണ് ചൗരി എടുക്കേണ്ടത്. ഒരുപാട് ചൗരി ആയി കഴിഞ്ഞാൽ കട്ടിക്കൂടി പോകും. പിന്നെ ശർക്കരയാണ് വേണ്ടത്. ശർക്കര അതുപോലെ തന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ശർക്കര മധുരം അല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാര നമ്മൾ 1 സ്പൂണ് ചേർക്കുന്നുണ്ട്. പക്ഷേ ശർക്കരയിലാണ് നമ്മൾ അടപ്രഥമൻ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ശർക്കരയ്ക്ക് ഒരു പ്രധാനമുണ്ട്. ശർക്കരയും അതുപോലെ തന്നെ 2 ഉരുള ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് ചീക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മുടെ സാധാരണ പായസത്തിന് വേണ്ട സാധനങ്ങൾ തന്നെയാണ്. അണ്ടിപ്പരിപ്പും കിസ്മിസും വേണം. അത് രണ്ടും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട് വേണ്ടതാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതെന്ന് തന്നെ പറയാം, തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് ഞാനിപ്പോൾ 1 കപ്പോളം എടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തേങ്ങാക്കൊത്ത് നമ്മൾ വെളിച്ചെണ്ണയിലാണ് വറുത്ത് പോരുന്നത്. അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിൽ വറുത്ത് പോരുകയാണെങ്കിൽ തേങ്ങാക്കൊത്ത് നമ്മൾ വെളിച്ചെണ്ണയിലാണ്. അതൊരു പ്രത്യേക രുചിയാണ്. അതാണ് നമ്മുടെ പായസത്തിൻ്റെ ഒരു പ്രത്യേകതയും. പിന്നെ വേണ്ടത് ഏലക്കാപ്പൊടി വേണം. ഏലക്കാപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ ചുക്കുപൊടിയും വേണം. പിന്നെ പ്രധാനപ്പെട്ട് വേണ്ടതെന്ന് വെച്ചിരുന്നാൽ തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാല് 3 തരം പാലാണ് വേണ്ടത്. 1/2 പാല്, 2/2 പാല്, 3/3 പാല്. 3/3 പാല് ആദ്യം നമ്മൾ ഒഴിച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കും. 2/2 പാൽ ഒഴിക്കും. അതുപോലെ ഏറ്റവും ലാസ്റ്റാണ് 3/3 പാൽ ഒഴിക്കുന്നത്. അത് നല്ല തിക്കായിട്ടുള്ള പാൽ തന്നെ വേണം. അപ്പോൾ 2 മുറി തേങ്ങയാണ് വേണ്ടത്. അതായത് 1 തേങ്ങയുടെ 2 മുറിയാണ് നമുക്ക് വേണ്ടത്. അത് മുഴുവനും ഞാൻ എടുത്ത് പിഴിഞ്ഞത് നമുക്ക് ഇതുപോലെ 1/2 പാല്, 2/2 പാല്, 3/3 പാല് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കൈകൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ തേങ്ങാപ്പാൽ എടുക്കുന്ന അറിയാലോ, അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിലുള്ള പാല് തന്നെ എടുക്കുക കേട്ടോ. അതൊക്കെയാണ് നമ്മുടെ ഈ അടപ്രഥമന്റെ രുചിക്ക് പ്രധാനപ്പെട്ട കാരണങ്ങൾ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കൊരു ഉരുളി അല്ലെന്നുണ്ടെങ്കിൽ ഒരു പാൻ എടുത്ത് വെക്കാം കേട്ടോ. ഞാൻ ഒരു പാൻ എടുത്തിരിക്കുന്നത്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് 2 സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. 2 സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ചീകി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കര അതിട്ട് കൊടുക്കാം. ശർക്കര ഇട്ട് ഇത് നന്നായിട്ടൊന്ന് ഉരുകി വരണം കേട്ടോ. ശർക്കര നന്നായിട്ട് ഉരുകി ചേരണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ശർക്കര ഉരുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെയാണ് നമ്മുടെ പായസത്തിന്. ഞാൻ പറഞ്ഞുവല്ലോ ഇത് നമ്മൾ വേറൊരു സ്റ്റൈലിൽ ചെയ്യുന്ന ഒരു തരം പായസം ആയതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേക ടേസ്റ്റുകളൊക്കെയാണ്. ഇനി കിടന്ന് തന്നെ ഉരുക്കി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പിൽ കൂടരുത്, 1/4 കപ്പാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും നമ്മുടെ നെയ്യും പിന്നെ ശർക്കരയും എല്ലാം നന്നായിട്ട് ഉരുകി വരണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും മതിയാകും നമുക്ക്. ബാക്കി നമ്മൾ തേങ്ങാപ്പാലെല്ലാം ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതേ ശർക്കര നന്നായിട്ടൊന്ന് ഉരുകാൻ തുടങ്ങി. നെയ്യിൽ കിടന്ന് ഇങ്ങനെ കുറുക്കി വേകുന്ന ശർക്കരയ്ക്ക് ഒരു പ്രത്യേക രുചിയും മണമൊക്കെയാണ്. ഇപ്പോൾ നന്നായിട്ട് ഉരുക്കിയിട്ടുണ്ട്, ഒരു കഷ്ണം പോലും കാണാനില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ അട ചേർത്ത് കൊടുക്കാം. അട മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ, കുഴപ്പമില്ല. കാരണം അട നമ്മൾ ഇടുമ്പോൾ തന്നെ അതിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്തുകൊള്ളാം. ഇതുപോലെ നന്നായിട്ട് ചെറുതായിട്ട് കുലുക്കി വന്നിട്ടുണ്ട്. പിന്നെ 2 കാര്യം എന്ന് പറയുന്നത് അട ഇത് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നു. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചൗരി ഇട്ട് കൊടുക്കാം. ചൗരിയാണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞുവല്ലോ 1/4 കപ്പ് ചൗരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി തേങ്ങാപ്പാലെല്ലാം വരുമ്പോൾ കറക്റ്റായിട്ട് വരും. ഇതിൽ കൂടുതൽ നമുക്ക് ചൗരി എടുക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടെ ചേർത്തിട്ട്
നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ അടപ്രഥമൻ ഏറ്റവും രുചികരമാവുന്ന എപ്പോഴെന്ന് അറിയാവോ? കാരണം ഇതിന് ഒരു കുറുക്കലുണ്ട്, അതിനാണ് പ്രധാനം എന്ന് പറയുന്നത്. ഈ ശർക്കര എന്ന് പറയുന്നത് നന്നായിട്ട് കുറുകി ചേരണം. നമ്മൾ ഇട്ടിരിക്കുന്ന ചൗരിയായിട്ടും അടയായിട്ടും നന്നായിട്ട് കുറുകി ചേരണം. ഇതിനൊക്കെയാണ് സമയമെടുത്ത് തന്നെ ചെയ്യേണ്ടതൊന്നാണ് അടപ്രഥമൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഒരു കുറുകലിനാണ് ഏറ്റവും രുചി എന്ന് പറയുന്നത്. അപ്പോൾ തേങ്ങാപ്പാലിലാണെന്നുണ്ടെങ്കിലും ശർക്കരയിലാണെങ്കിലും നമ്മുടെ അട നന്നായിട്ട് വെന്ത് ചേരണം. അപ്പൊ അതൊക്കെയാണ് പ്രഥമൻ ഏറ്റവും കൂടുതൽ രുചിയായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി എടുക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പൊ ഇത് നന്നായിട്ട് ഒന്ന് കുറുകി വന്നതിന് ശേഷം വേണം ബാക്കി പാല് തേങ്ങാപ്പാലുകളെല്ലാം ചേർക്കാം. നേരത്തെ ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടു, ഇപ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടു, നന്നായിട്ട് ഉരുക്കിയെടുത്തു. ഇനി മതിയാകും. ഇപ്പൊ ശർക്കരയും അതുപോലെ നമ്മുടെ അടയും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മൂന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഇത് മൂന്നാം പാലാണ് ഒഴിക്കുന്നത്. മൂന്നാം പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് കുറുകി വരണം. ഇനി അതിനും സമയമെടുക്കും. ഇതുപോലെ കുറുകി വരുന്നതിന് സമയമെടുക്കും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ മൂന്നാം പാലില് ഇട്ടിട്ട് നന്നായിട്ട് ഉരുക്കി വരണം കേട്ടോ. ഇപ്പം എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി നല്ല കുറുകി വരണം. കുറുകി വന്നതിന് ശേഷം നമുക്കിനി രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ടോ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒഴിക്കുന്നത് രണ്ടാം പാലാണ്. ഈ രണ്ടാം പാൽ കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് കുറുകി വരണം. ഇപ്പോൾ പാല് ഒഴിച്ച് കുറുങ്ങുന്നതിലാണ്, ഇങ്ങനെ കുറുക്കി വരുന്നതിലാണ് നമ്മുടെ അടപ്രഥമൻ്റെ രുചി ഇരിക്കുന്നത്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നല്ലൊരു മണമാണ്, നമ്മുടെ ശർക്കര എല്ലാം ഉരുക്കി ചേർന്നുമല്ലോ, അതിൻ്റെ ഒക്കെ ഒരു മണമാണ്. നമ്മുടെ പായസമാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തിക്കായിട്ട്. ഇതിപ്പോൾ നമ്മുടെ രണ്ടാം പാല് കുറുകി വന്നതാണ്. ഇത് എല്ലാം നന്നായിട്ട് കറക്റ്റായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാലെന്ന് പറയുന്നത് നല്ല തിക്കായിട്ടുള്ള പാലാണ് കേട്ടോ. ഇതിന് ഒരുപാട് നമ്മളിട്ട്, ഞാൻ പറഞ്ഞുവല്ലോ, ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്നാം പാല് കൂടെ ഒഴിച്ചു നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു തിള ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂണ് ഏലക്ക മതിയാകും. ഇത്രയും മതിയാകും. ഒരു കാൽ ടീസ്പൂണ് ചുക്കുപൊടി കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചുക്കുപൊടിയും ഏലക്കയും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാം പായസം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാക്കൊത്തും അതുപോലെ അണ്ടിപ്പരിപ്പ് കിസ്മിസും വറുത്ത് കോരിയാൽ മതിയാകും. അപ്പോൾ ഞാനൊരു പാനിലേക്ക് പാൻ വെച്ചതിന് ശേഷം കോക്കനട്ട് ഇട്ട് കൊടുക്കുകയാണ്. രണ്ട് സ്പൂണ് കോക്കനട്ടിലാണ് നമ്മൾ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാൻ പോകുന്നത്. ഒരു രണ്ട് സ്പൂണ് മതിയാവും കേട്ടോ. ഞാനിപ്പോൾ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതേ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ കോക്കനട്ട് വെളിച്ചെണ്ണ ചൂടായി. ഞാനിപ്പോൾ നമ്മുടെ ഈ തേങ്ങാക്കൊത്ത് ഒരല്പം കൂടുതൽ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിനൊന്നും അളവില്ല. തേങ്ങാക്കൊത്ത് കൂടുതലിട്ട് കഴിഞ്ഞാൽ പായസത്തിൻ്റെ രുചി പോലും. നമ്മുടെ തേങ്ങാക്കൊത്ത് ഇട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ വറുത്ത് കോരിട്ടാൽ മതിയാകും. നെയ്യ് ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂണ്. നന്നായിട്ട് നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. കേഷനിട്ട് ഒരു ബ്രൗൺ നിറാവുന്ന ഒരു വറുക്കാം. നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇതുപോലെ നല്ലൊരു ബ്രൗൺ നിറമായി. അതുകൊണ്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ കിസ്മിസ് വറുത്ത് കൂടെ കിസ്മിസ് കൂടെ. കിസ്മിസ് നന്നായിട്ട് നന്നായിട്ട് പൊങ്ങി ആവണം കേട്ടോ. അറിയാമല്ലോ പായസത്തിന് എങ്ങനെയാണ് ഇടുന്നത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ വരിക. ഇനി ഇതിനൊരു പ്രത്യേകത, ഒരു മണവും രുചിയും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഈ കിസ്മിസ് വറുത്ത് വരുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് തന്നെ ഒരു നുള്ള് ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ എല്ലാ ചേരുവകളും ചേർത്ത് കഴിഞ്ഞു.
അപ്പോൾ ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമേറിയ അടപ്രഥമൻ. പ്രത്യേക രീതിയിൽ നമ്മൾ തയ്യാറാക്കിയെടുത്തതാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണുന്നവരെല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാ ആനന്ദ് ടി വി പ്രേക്ഷകർക്കും രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഞാൻ മിനി ഡെൻസി, സൗത്ത് ആഫ്രിക്കയിൽ നിന്ന്. ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു സൗത്ത് ആഫ്രിക്കൻ ഡിസേർട്ട് ആണ്, ഒരു സ്പെഷ്യൽ സൗത്ത് ആഫ്രിക്കൻ ഡിസേർട്ട്. ഇതിന്റെ പേര് മാൽഫ പുഡിംഗ് എന്നാണ്. ഇനി മാൽഫ പുഡിംഗിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് 250 ml കാസ്റ്റർ ഷുഗർ ഉണ്ട്, 20 ml ബട്ടർ, സോൾട്ടഡ് ബട്ടർ ആണ്. ഇനി സോൾട്ടഡ് ബട്ടർ ഇല്ലെങ്കിൽ സാധാരണ ബട്ടറും കുഴപ്പമില്ല, നമുക്ക് പിന്നീട് സോൾട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇത് 2 മീഡിയം സൈസ് മുട്ടയാണ്. പിന്നെ വേണ്ടുന്നത് ആപ്രിക്കോട്ട് ജാം ആണ്. 12.5 ml ആപ്രിക്കോട്ട് ജാം എടുത്തിട്ടുണ്ട്. ഇത് കേക്ക് ഫ്ലവർ ആണ്, 250 ml കേക്ക് ഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് പാലാണ്, ഫുൾ ക്രീം മിൽക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 125 ml ഫുൾ ക്രീം മിൽക്ക് വേണം. ഇത് നമുക്ക് പിന്നെ ഒന്ന് വോം ചെയ്തെടുക്കണം. ഇനി ബൈകാർബണേറ്റ് ഓഫ് സോഡ, 5 ml ബൈകാർബണേറ്റ് ഓഫ് സോഡ വേണം. അതുപോലെ തന്നെ 5 ml ബ്രൗൺ വിനീഗറും കൂടി നമുക്കിതിന് വേണ്ടുന്നതായിട്ടുണ്ട്. ഇനി ഈ പുഡിങ്ങിന്റെ മുകളിൽ നമുക്കൊരു സോസ് പ്രിപ്പയർ ചെയ്ത് ഒഴിക്കണം. ആ സോസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നോക്കാം. ഇത് 125 ml ഷുഗർ, വൈറ്റ് ഷുഗർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്, പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു 100 grams ബട്ടർ എടുത്തിട്ടുണ്ട്. 250 ml ഫ്രഷ് ക്രീമാണിത്. പിന്നെ വേണ്ടുന്നത് വാനില എസൻസ് ആണ്, 5 ml വാനില എസൻസ് മതിയാകും. ഇത് ബോയിലിംഗ് വാട്ടർ വേണം നമുക്ക്, 125 ml ബോയിലിംഗ് വാട്ടർ ആണ് ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി ഈ ബട്ടറും ഷുഗറും ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. സാധാരണ കേക്കിന്റെ ബാറ്റർ പോലെ ഈ ബട്ടർ ഷുഗർ ബാറ്ററായി വരികയില്ല, നമുക്കൊരു ക്രംസ് പരുവത്തിലെ അത് കിട്ടുകയുള്ളൂ. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തിട്ട് വരാം. നമുക്കിനി കാസ്റ്റർ ഷുഗറും ബട്ടറും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ കാസ്റ്റർ ഷുഗർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു, കൂടെ 20 ml ബട്ടറും. അത്ര നല്ല സോഫ്റ്റായ ബട്ടറൊന്നും അല്ല ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഏകദേശം ഒരു 5-6 മിനിറ്റോളം ബീറ്റ് ചെയ്തതാണ്. ഇങ്ങനെ ക്രംസ് ആയിട്ടേ കിടക്കുകയുള്ളൂ, ബാറ്ററായി വരികയില്ല ഇത്. ഇനി നമുക്കിതിലേക്ക് ഓരോ മുട്ട ചേർത്ത് കൊടുക്കണം. മുട്ട 1x1 വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരു മുട്ട ചേർത്ത് കൊടുത്തു. ഇനി നല്ലതുപോലെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്യണം, എന്നിട്ട് അടുത്ത മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കണം. രണ്ടാമത്തെ മുട്ടയും ചേർത്ത് കൊടുത്ത് ലൈറ്റായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഹൈ സ്പീഡിൽ ഒരു 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആപ്രിക്കോട്ട് ജാം ചേർക്കാം. 12.5 ml ആപ്രിക്കോട്ട് ജാം ആയിരുന്നു ഇത്. ഇത് നമുക്ക് ഇട്ടുകൊടുത്ത് ഒന്നും കൂടെ നല്ലതുപോലെ ബീറ്റ് ചെയ്യാം. ഇത് 125 ml ഫുൾ ക്രീം മിൽക്കാണ്. ഇതും നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 5 ml ബൈകാർബണേറ്റ് ഓഫ് സോഡ ചേർത്തൊന്ന് ബ്ലെൻഡ് ചെയ്യണം. ബ്ലെൻഡ് ചെയ്യുന്ന ജസ്റ്റ് ഒരു സ്പൂണ് ചിളക്കിയാൽ മതിയാകും. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് 5 ml ബ്രൗൺ വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കണം. അത് കേഡിൽ ചെയ്ത് വരും, അറിയേണ്ട ആവശ്യമൊന്നും ഇല്ല, അത് അങ്ങനെയാണ് വരേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഈ മിൽക്ക് ഒന്ന് ചൂടാക്കിയിട്ട് വരാം. പാല് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്, നല്ലപോലെ ഒന്ന് വോം ആയാൽ മതി, ബോയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് ഞാൻ ഒരു 5 ml എന്ന് പറയുന്നത് ഏകദേശം 1 teaspoonോളം വരും, അത്രയും ഞാൻ ബൈകാർബണേറ്റ് ഇട്ട് കൊടുത്തു. നല്ലപോലെ നമുക്കൊന്നിതൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് വിനീഗർ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാൻ ഇതിലേക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നു. അതും 5 ml ആവശ്യമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരും, അങ്ങനെ വരണം നമുക്ക് ഈ ഡിസേർട്ട് ഉണ്ടാക്കാനായിട്ട്. ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനിയും നമുക്ക് കേക്ക് ഫ്ലവർ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ മിൽക്ക് മിക്സ്ചറും കൂടെ പതുക്കെ ആഡ് ചെയ്ത് കൊടുക്കണം, ഓൾട്ടർനേറ്റ് ചെയ്ത്.
ഞാൻ കുറച്ച് കൈ ഫ്ലവർ ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഈ മിൽക്ക് മിക്സ്ചറും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ബീറ്റ് ചെയ്യാതെ നമുക്ക് പതുക്കെ ഇതൊന്ന് ഇളക്കി എടുക്കാം. ബാക്കിയിരിക്കുന്ന ഇന്ന് കേക്ക് ഫ്ലവറും മിൽക്ക് മിക്സറും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അവനൊന്ന് പ്രീഹീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ വേണം നമുക്കത് പ്രീഹീറ്റ് ചെയ്യാൻ. ഏകദേശം ഒരു 45 മിനിറ്റ്സോളം, അല്ലെങ്കിൽ പാത്രത്തിൻ്റെ ഡെപ്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് കേക്ക് ബേക്ക് ചെയ്യുന്ന ടൈമൊക്കെ അറിയാമല്ലോ. അപ്പം നമുക്ക് ഈ അവൻ ഒന്നൊന്ന് പ്രീഹീറ്റ് ചെയ്യുകയും കൂടെ വേണം. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് നമുക്കിനി വെക്കാം. ഞാനൊരു ബേക്കിംഗ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതൊന്ന് സ്വല്പം ബട്ടർ ഇട്ട് ഞാൻ ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പേപ്പറൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് സോസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. ഈ സോസ് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഞാൻ അതിനൊരു പാനിലേക്ക് 250 ml ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നു. പിന്നെ 125 ഗ്രാം ഷുഗർ, പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി വേണ്ടുന്നത് ബോയിൽഡ് വാട്ടർ ആണ്, അതും ഒരു 125 ml വാട്ടർ എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ വേണ്ടുന്നത് 100 ഗ്രാം ബട്ടർ ആണ്. ഇനി നമുക്ക് വേണ്ടുന്നത് 5 ml വാനില എസൻസ്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. സോസ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് കേക്ക് പുറത്തെടുത്ത് ആ ചൂട് കേക്കിന്റെ മുകളിൽ ഇതും നല്ല ചൂടോടെ തന്നെ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. പുഡിംഗ് റെഡിയായി. ഞാൻ അവനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഫോർക്ക് കൊണ്ടൊന്ന് നമ്മൾ കുത്തി കൊടുക്കാം. എന്നിട്ട് ഈ തിളച്ച സോസ് നല്ല ചൂടോടെ അടുപ്പിൽ നിന്ന് സ്ട്രെയിറ്റ് നമ്മളിത് ഈ പുഡിങ്ങിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം. ഈ പുഡിങ്ങിൽ ഈ സോസ് മുഴുവനും അബ്സോർബ് ചെയ്ത് വേണം വരാനായിട്ട്. ഇത് ചൂടോടെ സെർവ് ചെയ്യുന്ന ഒരു ഡിസേർട്ടാണ്. സാധാരണ സൗത്ത് ആഫ്രിക്കയിലെ വിൻ്റർ ടൈമിൽ ആണ് ഈ ഡിസേർട്ട് ഉണ്ടാക്കാറ് കൂടുതൽ പതിവ്. തണുപ്പിച്ച് സെർവ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഒഴിച്ചു കൊടുത്ത സോസ് ഈ പുഡിംഗ് മുഴുവനും അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ചൂട് പുഡിങ്ങിൻ്റെ മേലിലോട്ട് ഞാൻ കുറച്ച് ക്രീം ഒഴിച്ചു കൊടുക്കുന്നു. ക്രീമോ കസ്റ്റഡോ എന്തെങ്കിലും ഇത് വേണം ഇത് ടോപ്പിങ്ങിനായിട്ട് യൂസ് ചെയ്യാൻ. അങ്ങനെ നമ്മുടെ സൗത്ത് ആഫ്രിക്കൻ ഡിസേർട്ട് മാൽഫ പുഡിംഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം.